हरिओम ओम सहनावतु सहनो भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। शांताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभंगं लक्ष्मीकांतं कमलनयनं योगिहृद्यानगम्यं वंदे विष्णुं भवभयहरं सर्वलोकैकनाथं। നമുക്ക് പത്തും പതിനൊന്നും ശ്ലോകം എടുക്കാം. പതിനാമത്തെ നമ്മൾ എടുക്കുന്നത് അപ്പോൾ പത്തും പതിനൊന്നും ചൊല്ലാം. സുരേഷ സുരേശശരണം ശർമ്മ വിശ്വരേതാ പ്രജാഭവ അഹ സംവത്സരോ വ്യാള പ്രത്യയ സർവദർശന അജസർവേശ്വര സിദ്ധ സിദ്ധി സർവാതിരച്യുത വൃഷാ കവിരമേയാത്മാ സർവയോഗ വിനിസൃത എന്ന് നമ്മൾ എടുക്കുന്ന നാമം അച്യുത. നൂറാമത്തെ നാമം 1008 കേൾക്കണു. 59-ാമത്തെ ദിവസമാണ് നമ്മുടെ 100-ാമം ആണ് നമ്മൾ എത്തിയത്. ഒന്നിനും വേണ്ടി പറഞ്ഞതല്ല, ഒന്ന് ഒരു സ്കോറൊന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം, ധൃതിൻ്റെ ആയിട്ട് പറഞ്ഞതൊന്നല്ല. ഏതായാലും അപ്പോൾ അച്യുത, അച്യുതൻ എന്ന് വെച്ചാൽ ചുതിയില്ലാത്തവൻ ആകയാൽ അച്യുതൻ. ചുതി മീൻസ് വീഴ്ച, ഫോൾ. ഒരു തരത്തിലും ഒരു വീഴ്ച ഇല്ലാത്ത ആൾ, വീഴ്ച വെച്ചാൽ രണ്ട് വീഴ്ചയാവാം, അധപതനാവാം, പ്രവൃത്തികളിൽ തകരാറാവാം, അങ്ങനെയൊക്കെയാണോ വീഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒന്നുമില്ല. എന്തുകൊണ്ടാണ് വീഴ്ച ഇല്ലാത്തത്? ഭഗവാന് സദാ ഭഗവാൻ സച്ചിദാനന്ദത്തിലാണ് ഉറച്ചു നിൽക്കുന്നത്. ഫേംലി ഫുട്ടഡ് എൻ സച്ചിദാനന്ദ. അപ്പം എങ്ങനെയാണ് വീഴ്ച പറ്റുക? അവിടെ ഉറച്ചു നിൽക്കുന്ന ആളാ. നല്ല അഷ്ടബന്ധം കലശമൊക്കെ ഇട്ടിട്ട് സദാ സച്ചിദാനന്ദ സ്വരൂപത്തിൽ ആ ഫുട്ട് ഹോൾഡിൽ ഉറച്ചു നിൽക്കുകയാണ് അവിടെ. ഫേം ഗ്രൗണ്ട് അവ ഉറപ്പിച്ചിരിക്കുകയാണ് അവിടെ. മനസ്സിലായില്ലേ? അപ്പോൾ പിന്നെ എങ്ങനെ മാറ്റം, എങ്ങനെ വീഴ്ച പറ്റാനാ? വീഴ്ച പറ്റില്ല, ഒരിളക്കവും തട്ടില്ല. വീഴ്ച എന്നല്ല, ഒരിളക്കം പോലും തട്ടില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് അച്യുത എന്നുള്ളത് പ്രയോഗിക്കാൻ കാരണം. സ്വയം തൻ്റെ അവതാരങ്ങളിലൂടെ അവതാര പുരുഷന്മാരിൽ സ്വാഭാവികമായിട്ടും കാണപ്പെടുന്നതും കാണേണ്ടതുമായിട്ടുള്ള ചേഷ്ടകൾ പോലും അദ്ദേഹത്തെ ബാധിക്കുന്നില്ല. വല്യേട്ടനെ ബാധിക്കുന്നില്ല അതൊന്നും. ഒക്കെ ഈ പൂതം വേഷം കെട്ടിയിട്ട് പെരുമ്പൂതനും കുട്ടിപ്പൂതനൊക്കെ ആയിട്ട് വരികയാണ് ഓരോ അവതാരങ്ങളെ. അപ്പോൾ അവരുടെ ചേഷ്ടകൾ, അവർ കാണിക്കുന്ന കോപ്പറേറ്റുകൾ, അവർ കാണിക്കുന്ന പ്രയോഗങ്ങൾ, ഇതൊന്നും ഭഗവാനെ ബാധിക്കുന്നില്ല. ഒറിജിനൽ ആളെ ഇതൊന്നും ബാധിക്കുന്നില്ല. ഇതൊക്കെ ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയിട്ട്, ഒരു ഉദ്ദിഷ്ട കാര്യം നടക്കാൻ വേണ്ടിയിട്ട് അയക്കണതാണ്. ഒരു ഫാൻസി ഡ്രസ്സ് കെട്ടിയിട്ട് വേഷം മാറിയിട്ട് പ്രശ്ന വേഷത്തിൽ, അപ്പോൾ ആ വേഷം കെട്ടിക്കഴിഞ്ഞാൽ ആ വേഷത്തിൻ്റെ ധർമ്മം പ്രവർത്തിക്കണ്ടേ? അപ്പോൾ അതിൽ ചിലപ്പോൾ ചില ഉപ്പും മുളകും പുളിയൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊന്നും അദ്ദേഹത്തിനെ ബാധിക്കുന്നില്ല എന്ന്, ഒരു തരത്തിലും വീഴ്ചയില്ല. ശ്രീരാമനും കൃഷ്ണനും ബലരാമനും നരസിംഹാവതാരത്തിനൊക്കെ എവിടെയെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീഴ്ച പറ്റി കാണാം. പക്ഷേ ആ വീഴ്ചയൊന്നും അദ്ദേഹത്തിനെ ബാധിക്കുന്നില്ല. അതൊക്കെ അവതാര പുരുഷന്മാരുടെ കർമ്മങ്ങൾ, ധർമ്മങ്ങളാണ്. നമ്മൾ അവതാര പുരുഷന്മാരെ കുറിച്ചല്ലല്ലോ ഇപ്പോൾ സംസാരിക്കുക. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് പരബ്രഹ്മത്തിനെ കുറിച്ചാണ്, സാക്ഷാൽ ഗുരുവായൂരപ്പൻ മഹാവിഷ്ണുവിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് തൈത്തിരി ഉപനിഷത്തിൽ പറയുക, ശാശ്വതം ശിവം അച്യുതം. ശാശ്വതം ശിവം അച്യുതം. ശാശ്വതം പെർമനൻ, ശിവം ഓസ്പീഷ്യസ്നെസ്, എല്ലാ മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ. ഓം ഭദ്രം കർണേ ശൃണുയാമദേവ ഭദ്രം പശ്യേ മാക്ഷഭിരി എത്ര എന്നുള്ള ശാന്തി മന്ത്രമല്ലേ? അതൊക്കെ ഭഗവാനിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് തന്നെയാണ്. എല്ലാം കാണുന്നത് ഭദ്രമായിട്ടുള്ളതാണ് ഭഗവാന്റെ ചുറ്റുപാടെല്ലാം.
എന്നാൽ ഒരു 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 ഫ്ലിക്ക് ഓഫ് എ സെക്കൻഡ്, ഒരു രണ്ട് നിമിഷത്തേക്ക്, മൂന്ന് നിമിഷത്തേക്ക്, ഇനി ഒരു കൊല്ലത്തേക്ക്, രണ്ടു കൊല്ലത്തേക്കൊക്കെയാണോ? അല്ല, ശാശ്വതം. ശിവം അച്യുതം. ഉപനിഷത്തുകളിൽ പറയുന്ന മറ്റേ എന്താ പറയുക, വരികളാണത്. മഹാഭാരതത്തിലുണ്ട്, ശാന്തിപർവ്വത്തിലൊക്കെ ഇതേ അർത്ഥം തന്നെ കാണാം. യസ്മാൻ അച്യുതപൂർവോഹം അച്യുതസ്നേഹ കർമ്മണ, യസ്മാൻ അച്യുതപൂർവോഹം, മുമ്പൊരിക്കലും ഞാൻ പതിതനായിട്ടില്ല. ഐ ഹാവ് നെവർ എവർ ഫോളൻ, അതുകൊണ്ട് ഞാൻ അച്യുതനാണ്. യസ്മാൻ അച്യുതപൂർവോഹം, പണ്ട് ഞാൻ ഒരു കാലത്തും ഞാൻ വീണിട്ടില്ല, വീഴ്ച പറ്റിയിട്ടില്ല, എനിക്ക് വീഴ്ച വന്നിട്ടില്ല. തസ്മാത് അച്യുതസ്തേന കർമ്മണ, എൻ്റെ കർമ്മങ്ങളെ കൊണ്ട് ഞാൻ അച്യുതനാണ്. ഭഗവാൻ തന്നെ ഡിക്ലെയർ ചെയ്യാണ്, ഭഗവാൻ തന്നെ ഇട്ട പേരാണ് അച്യുതൻ. ഭക്തന്മാരെ കൈവിടാതെ മാറോടണച്ചു പിടിച്ച് ഭക്തന്മാർക്കും വീഴ്ചയില്ലാതെ കൊണ്ട് നടക്കുന്ന വ്യക്തിയായതുകൊണ്ടും അച്യുതൻ എന്നുള്ള പേര് വരുന്നു പറയാം. മർക്കട മാർജാര ന്യായം എന്ന് പറഞ്ഞ രണ്ട് ന്യായങ്ങളാണല്ലോ, ഭഗവാന്റെ കൂട്ടുകെട്ടായിട്ടുള്ള ന്യായം പറയില്ല. ഭക്ത ഭഗവാനെ ആശ്രയിക്കുന്നവർ രണ്ട് രീതിയിലാണ്, ഒന്ന് മർക്കടന്മാര്, മറ്റത് മാർജാരന്മാര്. എന്ന് വെച്ചാൽ ഒന്ന് കൊരങ്ങന്മാര്, ഒന്ന് പൂച്ച. രണ്ടിൻ്റെ സ്വഭാവം എന്താ? ഇപ്പോൾ മർക്കടന്മാരുടെ സ്വഭാവം എന്താ? കൊരങ്ങൻകുട്ടിയുടെ സ്വഭാവം, ആ കൊരങ്ങൻകുട്ടി അമ്മയെ കടിച്ചിങ്ങനെ നിൽക്കും, അവിടെ കയ്യോ കാലോ വയറോ മൂക്കോ തലയോ എന്താ വെച്ചാൽ ഏതെങ്കിലും ഒരു അവയവം കൈ കിട്ടിയാൽ, വായ കിട്ടിയാൽ അത് കട്ടിച്ച് തൂങ്ങും അതിൻ്റെ മുകളിൽ. ആ കൊരങ്ങൻ അമ്മ കൊരങ്ങൻ അല്ലെങ്കിൽ അച്ഛൻ കൊരങ്ങനോ എങ്ങോട്ട് ചാടിയാലും ഒരു പ്രശ്നവുമില്ല, അവൻ അവിടെ ഇരുന്നോളും, അനങ്ങില്ല. അച്യുതനാ അവനും, അച്യുതനാ, മനസ്സിലായോ? അനങ്ങില്ല അവനൊരു യാതൊരു വീഴ്ചയും പറ്റില്ല. അമ്മ കുരങ്ങൻ കിടന്ന് ഉരുളും, അച്ഛൻ കിടന്നു കിറങ്ങി കിടന്ന് ഉരുളും, ഇവനൊന്നുമില്ല, അവനാ ഇരുന്നോടത്ത് ഇരിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് നമ്മളും ഭഗവാനായിട്ടുള്ള സാമീപ്യം വേണ്ടതെന്ന് പറയണേ. പിടിവിടരുത് ഭഗവാന്റെ, എന്തന്നെ ആയാലും ശരി, എവിടെ കിടന്ന് ഉരുണ്ടാലും ശരി, ഏത് യന്ത്രകുഞ്ഞാലിൽ കയറിയാലും ശരി, ഏത് ചളിക്കുണ്ടിൽ കിടന്നാലും ശരി, ഭഗവാനെ പിടിവിടരുത്. അതാണ് മർക്കട ന്യായം, മനസ്സിലായോ? ആ ആ പിടി നമ്മൾ വിട്ടുപോകരുത്. മാർജാരന്യായം തന്നെ പൂച്ചയുടെ ന്യായം, പൂച്ചയുടെ ന്യായം നമ്മളൊന്നും അറിയണ്ട, അത് ശരണാഗതിയാണ്. തള്ളപ്പൂച്ചയാണ് കുട്ടിപ്പൂച്ചയുടെ കഴുത്തോ കാതോ എവിടെ വെച്ചാൽ പിടിക്കുക, കടിച്ചു പിടിക്കുക, അത് വിടില്ല. അത് കുരങ്ങനെക്കാട്ടിലും കൂടുതൽ സേഫാ, കാരണം ആ കടി വിടില്ല പൂച്ച, അമ്മ പൂച്ച, തള്ളപ്പൂച്ച. കുട്ടിപ്പൂച്ച അങ്ങനെ പിടിച്ച് എപ്പട്ടയ്ക്കൊക്കെ പോവുകയാണെങ്കിൽ അതിനെ പിടിച്ച് ഇതുകൊണ്ട് ആ കടിച്ച് ഇങ്ങനെ ഇരിക്കും, ആ കടി വിടില്ല, ആ കുട്ടിയെ വിടില്ല പൂച്ച, എപ്പട്ട പോവുകയാണെങ്കിലും ശരി, മനസ്സിലായോ? അപ്പോൾ അതൊരു ന്യായമാണ്, മാർജാര ന്യായം. അപ്പോൾ രണ്ട് വിധത്തിലുള്ള സമ്പ്രദായക്കാരായാലും ശരി, ഭക്തന്മാരെ ഒരേ ഒരു കാലത്തും കൈവിടാത്ത ഒരു മഹാവ്യക്തി ആയതുകൊണ്ട് വീഴ്ചയില്ലാത്ത വ്യക്തി എന്ന് പറയുന്നു. അങ്ങനെയൊരു അർത്ഥത്തിൽ പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഭക്തന്മാർക്ക് വീഴ്ച വരുത്തില്ല, ഭക്തന്മാരെ വീഴാൻ സമ്മതിക്കില്ല. നഹി കല്യാണകൃത് കശ്ചിത് ദുർഗതിം താത ഗച്ഛതി, പറഞ്ഞിട്ടില്ലേ ഭഗവാൻ? ആ ഞാൻ പിടിച്ചു വളയ്ക്കാനൊക്കെ നോക്കും, പക്ഷേ ഒട്ടിക്കില്ല ഞാൻ ഒരു കാലത്തിട്ടോ കുട്ടികളെ എന്ന് പറയണം, മനസ്സിലായോ? അതുകൊണ്ട് അച്യുതൻ എന്നുള്ള പേര് വന്നു, ഒരു അർത്ഥം എടുക്കാം. അപ്പോൾ നൂറാമത്തെ നാമം അച്യുത, അത് മാറ്റി വയ്ക്കാം. ഇനി 101, വൃഷാകപി. വൃഷാകപി ധർമ്മസ്വരൂപനായിട്ടുള്ള ഭഗവാൻ, ധർമ്മത്തിൻ്റെ ധർമ്മമൂർത്തിയാണല്ലോ ഭഗവാൻ. രാമോ വിഗ്രഹവാൻ ധർമ്മ എന്നല്ലേ പറയാം, വിഗ്രഹ എന്താ പറയുക, ധർമ്മത്തിൻ്റെ എംബോഡിമെൻ്റ് അല്ലേ രാമൻ, ഭഗവാൻ. അപ്പോൾ രാമൻ ധർമ്മത്തിൻ്റെ എംബോഡിമെൻ്റ് ആണെങ്കിൽ വിഷ്ണുവോ? എംബോഡിമെൻ്റ് ടു ദി പവർ ഓഫ് ഇൻഫിനിറ്റ് ആവണ്ടേ? അപ്പോൾ ധർമ്മം തന്നെയാണ്, ധർമ്മസ്വരൂപമാണ് ഭഗവാൻ എന്ന് പറയുന്നത്. അപ്പോൾ ധർമ്മസ്വരൂപനായിട്ടുള്ള ഭഗവാൻ മനുഷ്യർക്ക് എല്ലാ കാമനകളും പ്രൊവൈഡഡ് ധാർമ്മികമായിട്ടുള്ളതാണെങ്കിൽ, ധാർമ്മികമായിട്ടുള്ള കാമനകളാണ് മനുഷ്യനെന്നുണ്ടെങ്കിൽ, അത്
തൃപ്തിപ്പെടുത്തി കൊടുക്കാനോ അത് വർഷിക്കാനോ ഒരു വടിയില്ലാത്ത ആളായതുകൊണ്ട് വൃഷാകവി എന്നറിയപ്പെടുന്നു. വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് എല്ലാ കാമനകളെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അതിനൊരു ക്വാളിഫിക്കേഷൻ വെച്ചിട്ടുണ്ടായിരുന്നു, എല്ലാ ധാർമ്മികമായിട്ടുള്ള കാമനകളും ഭഗവാൻ നടത്തി കൊടുക്കും. ധാർമ്മികമായിട്ടുള്ള കാമനകൾ, അങ്ങനെയുള്ള കാമനകളുള്ള ഭക്താനുഗ്രഹം ഭഗവാന്റെ സ്വഭാവമാണ്, കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ഇംഗ്ലീഷിൽ ഷാൽ എന്നതിൽ രണ്ട് പ്രയോഗമല്ലേ, ഷാൽ തേർഡ് പേഴ്സണിൽ ഷാൽ എന്ന് ഉപയോഗിച്ചാൽ അതിന് ഗ്യാരണ്ടിയാണ്, അതിനൊരു യാതൊരു മാറ്റൂല, 100% ഷുവർ. അതുകൊണ്ട് ഭഗവാൻ ഷാൽ, ഭഗവാൻ ഷാൽ ഫുൾഫിൽ യുവർ ധാർമ്മിക് ഡിസയേഴ്സ്. ഷാലാണ് അവിടെ. കാരണം എന്താ, ഭക്തൻ ഭക്ത ഭക്ത്യാ തുഷ്യതി കേവലം നജഗുണൈ ഭക്തപ്രിയോ മാധവ. ഭക്തന്മാരുടെ തുഷ്യം, ഭക്തന്മാരുടെ ഗുണം, ഭക്തന്മാരുടെ എന്താ സന്തോഷമാണ്, അതാണ് ഭക്തപ്രിയോ മാധവ. ഭക്തനെ അളക്കുന്നത് എന്തുകൊണ്ടാ, ഭക്ത്യാ തുഷ്യതി കേവലം, വേറൊരു ഗുണം കൊണ്ടുമല്ല, ഭക്തി എന്നുള്ള ഒറ്റ ഗുണം കൊണ്ട് മാത്രമാണ് ഭഗവാൻ ഭക്തന്മാരെ അളക്കുന്നത്. ആ ഭക്തി എന്താണെന്നൊക്കെ നമുക്കറിയാം, അദ്വേഷ്ട സർവഭൂതാനം മൈത്ര കരുണ ഏവജ, അങ്ങനെ ഒന്നും ഇപ്പോൾ നമ്മൾ കടക്കുന്നില്ല, രണ്ടാമത് സമയം കളയണ്ട, ആദ്യ ഒരു പ്രാവശ്യം എല്ലാം വിപുലമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള ഭക്തന്മാർക്ക് അവരുടെ ധാർമ്മികമായിട്ടുള്ള കാമനകൾ നടത്തി കൊടുക്കും ഭഗവാൻ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വൃഷാകവി എന്ന് പറയുന്നു. അപ്പോൾ ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്നത് ധർമ്മമാണ് അല്ലേ, ധർമ്മസ്വരൂപനാണ് ഭഗവാൻ എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്നത് ധർമ്മമാണ്. ആ ഒരൊറ്റ അച്ചുതണ്ടുമ്പിലാണ് ആക്സിസ് എന്നൊക്കെ പറയില്ല, നമ്മൾ ലോകം കറങ്ങുന്നത് എന്തുമ്പിലും ആക്സിസിൻ്റെ മുകളിലാണ്, ആ ധാർമ്മിക് ആക്സിസിൻ്റെ മുകളിലാണ് ഈ ലോകം മുഴുവൻ കറങ്ങുന്നത്. അപ്പോൾ ധർമ്മത്തെ രക്ഷിക്കുന്നവൻ, ധർമ്മത്തെ രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ധാർമ്മികമായി ജീവിക്കുന്നവൻ, അതാണ് ധർമ്മത്തെ രക്ഷിക്കുക, അല്ലാണ്ട് ധർമ്മത്തിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നു വേണ്ട. അധർമ്മികമായിട്ടുള്ള മാർഗങ്ങൾ നമ്മുടെ മനസ്സിൽ കയറിക്കൂടാതെ പ്രവർത്തനത്തിൽ വരാതെ ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് നമ്മൾ ധർമ്മത്തെ രക്ഷിക്കുക എന്ന് പറയുന്നത്. അല്ലാണ്ട് നമ്മുടെ പ്രൊട്ടക്ഷനൊന്നും ധർമ്മത്തിന് ആവശ്യമില്ല, ധാർമ്മികമായിട്ടുള്ള വഴി കൂടെ നമ്മൾ നടക്കുന്നതാണ് ധർമ്മത്തിന് സന്തോഷം, അതാണ് ധാർമ്മിക രക്ഷണം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ധർമ്മത്തെ രക്ഷിക്കുന്ന വ്യക്തികൾ ധർമ്മവും അവരെ രക്ഷിക്കും, പരസ്പരമാണ്, മ്യൂച്വൽ ബെനിഫിറ്റാണ്. നീ എന്നെ രക്ഷിച്ചോ ഞാൻ നിന്നെ രക്ഷിക്കാം, നീ എൻ്റെ പുറം മാന്ത് ഞാൻ നിൻ്റെ പുറം മാന്ത, മനസ്സിലായോ? ധർമ്മോ രക്ഷതി രക്ഷിത, ധർമ്മത്തെ രക്ഷിച്ചവൻ ധർമ്മവും രക്ഷിക്കും. പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങളുടെ കാരണന്മാരൊക്കെ, ഇപ്പോൾ അങ്ങനെ ഒരു സമ്പ്രദായം ഇല്ല കേട്ടോ, പണ്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്തന്നെയായാലും ശരി കയ്യിലൊരു സാധനം ഉണ്ടാവും, അത് കൊണ്ടിട്ടേ അവർ എപ്പോഴും ഇറങ്ങുള്ളൂ, വെയിലായാലും ശരി മഴയായാലും ശരി. എന്താ അത്? ഒരു കൊട, ഒരു കാൽ, സ്ത്രീകളാണെങ്കിൽ ഒരു മുട്ടുകൊട ഉണ്ടാവും, പുരുഷന്മാരാണെങ്കിൽ ഒരു കാൽക്കൊട ഉണ്ടാവും, ഒരു കാലം കൊട. ഇത് കൊണ്ടിട്ട് അല്ലാണ്ട് കരുണന്മാർ പുറത്തേക്ക് പണ്ട് ഇറങ്ങില്ല, ഓർമ്മയുണ്ടോ? ആലോചിച്ച് നോക്കൂ, കുട കൊണ്ടുകൊണ്ട് ഇറങ്ങില്ല അവർ. അവർ ഈ കുട ഇങ്ങനെ കൊണ്ടുപോയി, വെയിലായാലും അധികം വെയിലായാലും കുട ഉപയോഗിക്കും, മഴയായാലും ഉപയോഗിക്കും, കാറ്റായാലും ഉപയോഗിക്കും, എന്തായാലും കുട ഉപയോഗിക്കില്ല, കുട കൊണ്ടിട്ടേ പോകുള്ളൂ. ഇപ്പോൾ എവിടെ കുട? അപ്പോൾ ഈ കുട കൊണ്ട് പോകുമ്പോൾ അവർ ഈ കുട വളരെ ശ്രദ്ധിച്ചിട്ടാണ് കൊണ്ടുപോവുക, നോക്കിയിട്ടുണ്ടോ? അത് എവിടെയും മറന്നു വയ്ക്കില്ല അവർ. അയ്യോ, മണിപ്പേഴ്സൊക്കെ മറന്നു വെച്ചാലും കുഴപ്പമില്ല, കുട മറന്നു വയ്ക്കില്ല. കുടയറ്റ മറന്നു വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് 4 കിലോമീറ്റർ നടക്കണേ 4 കിലോമീറ്റർ പിന്നാക്കം നടന്നോളൂ. ഏയ്, കുട എടുക്കാണ്ട് പോരില്ല, പേഴ്സ് എടുക്കേണ്ടതാണെങ്കിലോ, പേഴ്സ് മറന്നു വെച്ചാലോ? അത് ഞാൻ എന്താ കൊച്ചാപ്പൂനോട് പറഞ്ഞിട്ടേ വീട്ടിലേക്ക് എത്തിച്ചോളാം. കുട അത് വെച്ചില്ല, കുട എടുക്കുന്നേ വേണം, അതാണ് വ്യത്യാസം. ആ കുട അത്രത്തോളം സംരക്ഷിച്ചിട്ടാണ് ഈ കാരണപ്പാട് കുട കൊണ്ട് നടക്കുന്നത്. എന്താ കാരണം? കുട നമ്മൾ രക്ഷിച്ചാൽ കുട നമ്മളെ രക്ഷിക്കും വെയിലോ മഴയോ ഉള്ള സമയത്ത് അല്ലേ. പെട്ടെന്നൊരു വെയിലോ മഴ വന്നു വിചാരിക്കുക, കൊച്ചപ്പൻ്റെ കടയിൽ നിന്ന് ആരെ കുട ഇങ്ങോട്ട് കൊണ്ടു തരിക? അപ്പോൾ അത്ര ശ്രദ്ധയോടു കൂടിയിട്ടാണ് നമ്മൾ ആ കുടയെ സംരക്ഷിക്കുക. അതുപോലെ ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്ത് ധർമ്മത്തിനെ നമ്മൾ സംരക്ഷിച്ചാൽ ധർമ്മം തിരിച്ച് നമ്മളെയും സംരക്ഷിക്കും. ഈ കുട കൈവിടാതെ
എപ്പോഴും കയ്യിൽ വെക്കണമെന്നുള്ളൊരു വ്യഗ്രതയുണ്ടല്ലോ, ആ വ്യഗ്രതയാണ് നമുക്ക് ധാർമ്മികമായിട്ടുള്ള ജീവിതത്തിനോട് നമുക്ക് വേണ്ടത്. അപ്പോൾ ധർമ്മത്തിൻ്റെ ഒഴുക്കിനെതിരായിട്ട് നീന്തിയാൽ ധർമ്മം നമ്മളെ മുക്കറ ഒത്തിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. അതൊരു അംശമില്ല. നമ്മുടെ പുരുഷാർത്ഥങ്ങൾ എടുത്തു നോക്കുക, ഏതൊക്കെയാണ് പുരുഷാർത്ഥങ്ങൾ, എത്ര പുരുഷാർത്ഥമാണ് നമുക്കുള്ളത്? നാല് പുരുഷാർത്ഥം: ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, അല്ലേ? ധർമാർത്ഥ കാമ മോക്ഷങ്ങളല്ലേ പുരുഷാർത്ഥങ്ങൾ? അതിൻ്റെ ഓർഡർ നോക്കിയോ, ആദ്യം വരുന്നത് ധർമ്മവും അവസാനം വരുന്നത് മോക്ഷമാണ്. ഇൻ ബിറ്റ്വീൻ എന്താ ഉള്ളത് നോക്കൂ, അർത്ഥമുണ്ട്, കാമമുണ്ട്. മോക്ഷമാണ് നമ്മുടെയൊക്കെ ലക്ഷ്യം, അല്ലേ? ലിബറേഷൻ, ഇൻഡിപെൻഡൻസ്. 15th August കാത്തിട്ടില്ലേ നമ്മളൊക്കെ ഇരിക്കണം ഇൻഡിപെൻഡൻ്റ് ആവാൻ? അപ്പോൾ ആ 15th August കാത്തിട്ടാണ് ഇരിക്കുന്നത് നമ്മളെല്ലാവരും ഇരിക്കുന്നത്. എന്നാണോ ഇതെന്നൊക്കെ ഒന്ന് മുക്തി നേടുക, അതാണ് മോക്ഷമെന്ന് പറയുന്നത്. ആ മോക്ഷത്തിലേക്ക് എത്തിപ്പെടുകയാണ് നമ്മളുടെ ലക്ഷ്യം. അതാണ് അവസാനം കൊണ്ടുവച്ചത് പുരുഷാർത്ഥന്, ധർമ്മാർത്ഥ കാമ മോക്ഷം. പക്ഷേ ആ മോക്ഷം കിട്ടാനായിട്ട് പല വഴികളുണ്ട്. അതിൽ ശ്രുതി നമ്മളെ ഒരു പ്രത്യേക കാര്യത്തിൽ ശ്രദ്ധിപ്പിക്കുകയാണ്. ഇപ്പോൾ ഒരു യോഗിയായിട്ട് മോക്ഷം കിട്ടാനാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് വേറെ കാര്യമൊന്നും പറയേണ്ട കാര്യമില്ല. അത് അദ്ദേഹം പോണ വഴി നല്ല വഴിയാണ്, അവിടെ ഒരു കുഴപ്പമുണ്ടാവില്ല. സദാസമയത്തും ഭഗവാനെ ധ്യാനിച്ച് മനന, സ്മരണ, നിധിധ്യാസനം, യോഗ, ഈ വക മാർഗത്തിലൂടെ പോയിട്ട് ഈശ്വര സാക്ഷാത്കാരം വഹിക്കുന്ന ഒരാൾക്ക് മാർഗത്തിൽ തടസ്സമൊന്നും ഉണ്ടാവാൻ വഴിയില്ല. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പക്ഷേ സംസാരികൾ അങ്ങനെയല്ല, നമ്മളങ്ങനെയല്ല. നമുക്ക് ആ മാർഗത്തിലൂടെ പോയാൽ കുട്ടികൾ എന്താ പറയുക, പണ്ടത്തെ കാരണന്മാർ പറഞ്ഞ പോലെ കുട്ടികൾ ചെമ്പരുമ കയറും, എന്നാൽ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ ഉണ്ടാവില്ല എന്നർത്ഥം. നമ്മൾക്കൊരു ഫാമിലിയെ നോക്കാനുള്ളൊരു കടമയില്ലേ, ഒരു ചുമതലയില്ലേ? ആ ഒരു ചുമതല നമ്മളുടെ തോളത്തില്ലേ? അതെങ്ങനെയാണ് കൊണ്ടു നടത്തുക? നമ്മൾ അത് കൊണ്ടു നടത്തണ്ട. അല്ലാണ്ട് അതൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ഞാൻ യോഗത്തിന് പോകാന്ന് പറഞ്ഞാൽ അത് ശരിയല്ലല്ലോ. അത് കർമ്മ, അത് അത് വീഴ്ചയല്ലേ? അത് ച്യുതം വരുമല്ലേ? അത് അപ്പോൾ അത് അച്യുതനാവില്ലല്ലോ. മാത്രമല്ല, ധർമ്മമല്ല, നിങ്ങളുടെ ഒരു ധർമ്മമുണ്ട്. എന്താ പറയുക, കുടുംബത്തിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഒരു ഗൃഹസ്ഥൻ്റെ ധർമ്മം. അത് സംരക്ഷിക്കേണ്ട ഞാൻ സന്യാസത്തിനല്ല, വേറെ എന്തിനു പോയിട്ട് എന്താ കാര്യം? ഏത് ലോട്ടറി അടിച്ചിട്ട് എനിക്ക് എന്താ കാര്യം? വീട്ടിലേക്ക് കാണണം തരില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ കുടുംബത്തിലുള്ളവരെയും രക്ഷിക്കേണ്ട ഒരു ചുമതല നമുക്കുള്ള കാരണം നമുക്ക് ഈ സന്യാസിമാരുടെ വഴി കൂടെ പോയി വെറും കാലത്ത് നീട്ട് കഴിഞ്ഞാൽ ധ്യാനവും ജപവും മുറജപവും ഒക്കെ ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ല. കുട്ടികളെ അവരുടേതായിട്ടുള്ള രീതിയിൽ നമ്മൾ വളർത്തണം, അവർക്ക് ഭക്ഷണം കൊടുക്കണം, അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കണം, അവർക്ക് ഉന്നത വിദ്യാഭ്യാസം കൊടുക്കണം, ഭാര്യയെ നോക്കണം, ഭർത്താവാണെങ്കിൽ ഭാര്യയെ നോക്കണം, ഭാര്യയാണെങ്കിൽ ഭർത്താവിനെ നോക്കണം, അന്യോന്യം ദമ്പതിമാരായിരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധ വേണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിനൊക്കെ എന്ത് വേണം? തിരുപ്പൂസ് കയ്യിൽ വേണം. തിരുപ്പൂസ മീൻസ് മനസ്സിലായില്ലേ? മൻമോഹൻ, നല്ലൊരു പേരാ അതല്ലേ? മനമോഹൻ, മനസ്സിനെ മോഹിപ്പിക്കുന്നവൻ, നല്ല പേരാ. അപ്പോൾ അവൻ കയ്യിൽ വേണം. പിന്നെ അത്യാവശ്യം ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? കുടുംബമല്ലേ, കുടുംബമായിട്ട് ജീവിക്കുന്നവരല്ലേ, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ? വെറുതെ ആഗ്രഹം ഇല്ലാണ്ടിരുന്നിട്ട് കാര്യമുണ്ട്? ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ ആഗ്രഹം ഉണ്ടാവും, പൈസയ്ക്ക് ആവശ്യം ഉണ്ടാവും. പക്ഷേ എങ്കിലും മോക്ഷമാണ് എനിക്ക്, അതെൻ്റെ ലക്ഷ്യമാണ്. അപ്പോൾ ഈ ലക്ഷ്യത്തിലേക്ക് ഞാൻ എത്താനായിട്ട് ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ള വഴി, ഇല്ലെങ്കിൽ എനിക്ക് ധാർമ്മികമായിട്ടുള്ള വഴി, സന്യാസമല്ല, യോഗമല്ല, സദാസമയത്ത് നാമജപമല്ല, ഈശ്വരസ്മരണയല്ല. എനിക്ക് ഗൃഹസ്ഥൻ്റെ ജോലികളൊക്കെ ചെയ്യേണ്ടി വരും. അപ്പം എനിക്ക് എന്ത് വേണ്ടി വരും? അതിനുള്ള പ്രക്രിയകൾ ഞാൻ ചെയ്യേണ്ടി വരും, അർത്ഥം സമ്പാദിക്കേണ്ടി വരും. അർത്ഥം എന്താണ് സമ്പാദിക്കേണ്ടത്? ചില കാമങ്ങൾ തീർക്കാനായിട്ട്. കാമം എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത് ആഗ്രഹങ്ങൾ, സെക്സ് എന്നുള്ള അർത്ഥത്തിലല്ല അവിടെ കാമം. പല ഡിസയേഴ്സും ഉണ്ടാവും, കുട്ടികളെ പഠിപ്പിക്കണം, അവനെ ഡോക്ടറാക്കണം, MBBS ചേർക്കണം, BE പരീക്ഷയ്ക്ക് എഴുതിക്കണം,
എം ബി എ എടുക്കണം, അഡ്വക്കേറ്റ് ആക്കണം, പലതും ഉണ്ടാവില്ലേ. കുട്ടികളെ നല്ല രീതിയിൽ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിനെന്തെങ്കിലുമൊക്കെ ചിലവ് വരും. അപ്പോൾ നമുക്ക് സ്വാഭാവികമല്ലേ, ഇതൊക്കെ സ്വാഭാവികമല്ലേ, ഒന്നും വളച്ചു കളയാൻ പറ്റില്ലല്ലോ നമുക്ക്. അപ്പോൾ എന്ത് വേണം നമുക്ക്? അർത്ഥവും വേണം, കാമവും വേണം. അപ്പോൾ അർത്ഥവും കാമവും വഴി വഴി മാത്രമേ എനിക്ക് മോക്ഷം കിട്ടാൻ എനിക്ക് പറ്റുള്ളൂ. മോക്ഷം ഇല്ലാണ്ട് പറ്റൂല, അത് ആ വഴിക്ക് പോവാ. ഞാൻ എൻ്റെ ലക്ഷ്യം അതാണ്. പക്ഷെ മാർഗം സന്യാസിയുടെ മാർഗമല്ല, ഗൃഹസ്ഥൻ്റെ മാർഗമാണ്. ഗൃഹസ്ഥൻ്റെ മാർഗമാകുമ്പോൾ അർത്ഥം വേണം, കാമവും വേണം, അല്ലെങ്കിൽ കാമത്തിൽ നിന്ന് അർത്ഥം ഉണ്ടാവും, രണ്ടും വേണം, രണ്ടും ഉണ്ട്. ഇനി അവിടെയാണ് ഋഷിമാർ പറഞ്ഞത്, നിങ്ങൾ പോയിക്കോ, ആ വഴി കൂടെ നീ പോയിക്കോ, മോക്ഷത്തിലേക്ക് ആ വഴി കൂടെ നീ പോയിക്കോ. പക്ഷേ അതിൻ്റെ മുമ്പൊരു കാര്യമുണ്ട്, ഒരു പുരുഷാർത്ഥമുണ്ട്, ധർമ്മം. ആ ധർമ്മത്തിന് അനുസൃതമായിട്ടുള്ള കാമവും ധർമ്മത്തിന് അനുസൃതമായിട്ടുള്ള അർത്ഥവും സമ്പാദിച്ച് നീ പോക്കോ. ചുരുക്കി പറഞ്ഞാൽ, മാത്തമാറ്റിക്സ് ഭാഷയിൽ പറഞ്ഞാൽ, ധർമ്മം ഓപ്പൺ ബ്രാക്കറ്റ്സ് അർത്ഥം ആൻഡ് കാമം ക്ലോസ് ബ്രാക്കറ്റ്സ് മോക്ഷം. അപ്പോൾ ധാർമ്മികമായിട്ടുള്ള കാമം ധാർമ്മികമായിട്ടുള്ള അർത്ഥം സമ്പാദിച്ചാൽ മോക്ഷത്തിലേക്ക് യാതൊരു കുഴപ്പമില്ല. പക്ഷെ രണ്ടും ധാർമ്മികമായിട്ടുള്ളതാവണം. അവിടെയാണ് നമ്മുടെ പ്രശ്നം. നീഡി ആൻഡ് ഗ്രീഡി, അവിടെയാണ് പ്രശ്നം ഉണ്ടാവുന്നത്. അത് വേറൊരാൾക്ക് വിട്ടുകൊടുക്കരുത്. തീരുമാനിക്കേണ്ടത് ആരാണോ, ഞാനാണോ വേറൊരാളാണോ. ഇപ്പോൾ അവിടെ വരിക, എൻ്റെ നീഡും എൻ്റെ ഗ്രീഡും എനിക്ക് തിരിച്ചറിയാൻ പറ്റുമോ? ഒരാൾക്കും പറ്റില്ല. ഇത് അവനും തന്നെ തീരുമാനിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഈ പുരുഷാർത്ഥത്തിൻ്റെ കോമ്പണൻസ് ഒക്കെ നമ്മൾ തന്നെ തീരുമാനിക്കണം. എൻ്റെ കാമം എത്രത്തോളം ധാർമ്മികമാണ്, ഞാൻ അർത്ഥം സമ്പാദിക്കുന്നത് എത്രത്തോളം ധാർമ്മികമാണ്. എനിക്കറിയാം ധാർമ്മികമായിട്ടുള്ള മാർഗത്തിൽ നിന്ന് വിട്ടുപോയാൽ എനിക്ക് അധോഗതിയെ വരുള്ളൂ എന്ന്. ബിഷപ്പ് സ്റ്റബ്സ് എന്ന് പറഞ്ഞിട്ടൊരു കാർഡിനൽ ഉണ്ടായിരുന്നു റോമിൽ. അദ്ദേഹം വളരെയധികം ഹിന്ദു മതവിശ്വാസിയായിരുന്നു, സഭയിൽ നിന്നൊക്കെ പുറത്താക്കിയ ആളായത്. അയാൾ പറയും, ടു ദി എക്സ്റ്റെൻറ്റ് യു ഡീവിയേറ്റ് ഫ്രം ദ പ്രിൻസിപ്പിൾസ് ഓഫ് ധർമ്മ, ടു ദാറ്റ് എക്സ്റ്റെൻറ്റ് ഡൗൺ ഫോൾ ഈസ് സേർട്ടൺ. ബിഷപ്പ് സ്റ്റബ്സിൻ്റെ വാക്കാണ്. പണ്ട് ഏർലി 1900s എഴുതിയിട്ടുള്ളതാണ് സ്റ്റബ്, ബിഷപ്പ് സ്റ്റബ്സ്. അപ്പം എനിക്കറിയാം ധർമ്മത്തിൽ നിന്ന് ഞാൻ എത്രത്തോളം വ്യതിചലിക്കുന്നു അത്രത്തോളം ഡൗൺഫോൾ എനിക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. ടു ദി എക്സ്റ്റെൻറ്റ് ഐ ഡീവിയേറ്റ് ഫ്രം ദ പ്രിൻസിപ്പിൾസ് ഓഫ് ധർമ്മ, ടു ദാറ്റ് എക്സ്റ്റെൻറ്റ് ഡൗൺഫോൾ ഈസ് സേർട്ടൺ. അപ്പോൾ ഞാൻ എന്താ ഉദ്ദേശിക്കേണ്ടത്? ആകുന്നതും ധർമ്മത്തിൽ നിന്ന് മാറാതെ നിൽക്കുക. 100% ധർമ്മമല്ലാത്ത കാര്യം ഞാൻ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടേണ്ടി വരും പ്രായോഗിക തലത്തിൽ. പക്ഷേ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും, സ്വല്പം വേഗം മോക്ഷത്തിന്, അത്രയേ ഉള്ളൂ. മനസ്സിലായില്ല? അപ്പം അതുകൊണ്ടാണ് ധർമ്മം ആദ്യം ഇട്ടിട്ട് മോക്ഷം അവസാനം ഇട്ടിട്ട് ഇൻ ബിറ്റ്വീൻ കാമവും മോക്ഷവും ഇട്ടിട്ട്, അപ്പോൾ ആ കാമവും മോക്ഷവും ധർമ്മത്തിന് അനുസൃതമായിട്ടുള്ളതാണെങ്കിൽ മോക്ഷം കിട്ടും. അപ്പോൾ ധാർമ്മികമായിട്ടുള്ള ചിന്തകളെ ആഗ്രഹങ്ങളെ നമ്മൾ മനസ്സിൽ ആകുന്നതും വെച്ച് നിൽക്കാൻ പാടുള്ളൂ. ആ ആഗ്രഹങ്ങളെ കൊണ്ട് നമ്മളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കാനുള്ള എക്സസൈസ് നമ്മൾ ചെറുപ്പത്തിലേ ചെയ്തു കൊടുക്കണം. അതല്ലാതെ കാറുണ്ടെങ്കിലേ ഞാൻ ഇവിടുന്ന് താഴത്തേക്ക് ഇറങ്ങുള്ളൂ, ഹെലികോപ്റ്റർ ഉണ്ടെങ്കിലേ ഞാൻ അങ്ങോട്ട് പോകുള്ളൂ, ഫ്ലൈറ്റിലേ ഞാൻ യാത്ര ചെയ്യുള്ളൂ, അങ്ങനെയുള്ള മാനദണ്ഡങ്ങളൊന്നും നമ്മൾ കുട്ടികളെ പഠിപ്പിക്കരുത്. മനസ്സിലായില്ലേ? ഭജഗോവിന്ദത്തിൽ ശങ്കരനും ഉറക്കെ കാശിപട്ടണം മുഴുവൻ കേൾക്കത്തക്ക രീതിയിൽ ഉറക്കെ ഉച്ചത്തിൽ പറഞ്ഞത് എന്താ അറിയോ? യത് ലവസേ നിജ കർമ്മോപാത്തം വിത്തം തേന വിനോദയ ചിത്തം. യത് ലഭസേ നിജ കർമ്മോപാത്തം, തൻ്റെ കർമ്മം കൊണ്ട് തൻ്റെ ധാർമ്മികമായിട്ടുള്ള കർമ്മം കൊണ്ട് കിട്ടുന്ന വരുമാനം എന്താണോ, യത് ലഭസേ എന്ത് കിട്ടുന്നോ, എന്തുകൊണ്ട് നിജ കർമ്മോപാത്തം ധാർമ്മികമായിട്ടുള്ള കർമ്മം ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് വിത്തം ആ പൈസ കൊണ്ട് തേന വിനോദയ ചിത്തം, നിൻ്റെ മനസ്സിനെ തേന ചിത്തം വിനോദയ, നിൻ്റെ ചിത്തത്തിനെ നീ വിനോദിപ്പിക്കുക. എൻ്റർടൈൻ യുവർ മൈൻഡ് വിത്ത് വാട്ട് എവർ യു ഗെറ്റ് ത്രൂ ധാർമ്മിക് മീൻസ്. നോക്കൂ, വാട്ട് എ നോബിൾ തോട്ട്.
വേണ്ടെന്ന് പറയുന്നില്ല, പൈസ സമ്പാദിക്കണ്ടെന്ന് പറയുന്നില്ല, ആഗ്രഹങ്ങൾ വേണ്ടെന്ന് പറഞ്ഞില്ല. ഇതൊക്കെയാണ് പല തെറ്റിദ്ധാരണകളെ. ആവു നിങ്ങൾ ഈ പറഞ്ഞ പോലെ എങ്ങനെയാണ് ജീവിക്കുക? ആഗ്രഹം വേണ്ട വെച്ചാൽ എങ്ങനെയാണ് ശരിയാവുക? മനുഷ്യനെവിടെ പുരോഗതി ഉണ്ടാവുക ആഗ്രഹം ഇല്ലെങ്കിൽ? ആഗ്രഹം വേണ്ട എന്നൊക്കെ പറയുന്നത് ലീവ് ഡിസയേഴ്സ്, ലീവ് ഡിസയേഴ്സ്. എന്ത് ഡിസയേഴ്സ് ലീവ് ചെയ്യണം? ഡിസയേഴ്സ് ലീവ് ചെയ്താൽ എവിടെയാണ് ലോകം പ്രോഗ്രസ് ചെയ്യുക? ഇതൊന്നല്ല നമ്മൾ പറഞ്ഞത്. അതൊക്കെ ഈ സായിപ്പ് കഥകളി കണ്ട പോലെ കഥ അറിയേണ്ട വേഷം കണ്ട് ആസ്വദിക്കുന്നവരാണ് ഈ പറയുന്നവരൊക്കെ, ഈ ക്രിറ്റിസൈസ് ചെയ്യുന്നവരൊക്കെ. കഥ അറിയില്ല, വേഷം മാത്രം കാണും. ഓ ഇതാണല്ലേ, ആ ഞാൻ എന്തിനാ പോരല്ലിൻ്റെ മുകളിൽ എന്തിരുന്നേ സോഫയുള്ളപ്പോ? അങ്ങനെയൊക്കെ ചോദിക്കുന്നവരെ സായിപ്പ് കഥകളി കാണുന്ന പോലെ എന്ന് പറയാം നമുക്ക്. കഥ അറിയില്ല സായിപ്പിന്, വേഷം ഇങ്ങനെ ഗംഭീരമായിട്ട് കാണുകയും ചെയ്യും. എന്നിട്ട് അതിൽ നിന്ന് കമൻസാണ്. അങ്ങനെയാണ്, ഇങ്ങനെയാണ്. ആഗ്രഹം പാടില്ല എന്നല്ല ഞങ്ങളെ വേദാന്തം പറയണം. ഈ വേദാന്തം പറഞ്ഞിരുന്നാലേ നടക്കില്ല. ആഗ്രഹം ഇല്ലാണ്ട് എങ്ങനെയാ ഒരാൾ തലപൊക്കം ഒന്ന് പറയൂ? ഈ ലോകത്തിൽ ഇത്രയധികം ഇൻഡസ്ട്രിയലൈസേഷൻ, ഫാക്ടറികൾ എന്തെല്ലാം വന്നു, മെഡിക്കൽ കോളേജുകൾ, ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, ഇതൊക്കെ മനുഷ്യൻ്റെ ആഗ്രഹം ഇല്ലാണ്ട് ബുദ്ധി വന്നതാ? എന്താ നിങ്ങൾ ആഗ്രഹമില്ല ആഗ്രഹമില്ല എന്ന് പറയുന്നത്? ആഗ്രഹമില്ലാണ്ട് ആർക്കാ ജീവിക്കാൻ പറ്റുക? അവരോടൊക്കെ വായ കുത്തി മിണ്ടാണ്ടിരിക്കാൻ നല്ലത്, മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞത് ആഗ്രഹം വേണ്ടാന്നതൊന്നുമല്ല. നമ്മൾ പറയുന്നത് ധാർമ്മികമായിട്ടുള്ള ആഗ്രഹങ്ങൾ, ധാർമ്മികമായിട്ടുള്ള വരുമാനം എത്ര വേണമെങ്കിൽ ആയിക്കോളൂ. പക്ഷെ എന്താണ് ധാർമ്മികത എന്നുള്ളതിൻ്റെ അതിർവരമ്പുകൾ നിർണ്ണയിക്കേണ്ടത് വേറൊരാളുടെ കയ്യിൽ കൊടുക്കരുത്. നിങ്ങളുടെ സുഖത്തിൻ്റെ താക്കോൽ വേറൊരാളെ ഏൽപ്പിക്കരുത്. ആ ലോക്കറിൻ്റെ താക്കോൽ നിങ്ങൾ തന്നെ വെച്ചിരുന്നുള്ളൂ. അതിൻ്റെ കോഡ് നമ്പറോ എന്താ പാസ്വേഡോ അതൊക്കെ നിങ്ങൾ കയ്യിൽ വെച്ചിരുന്നുള്ളൂ. വേറൊരാൾക്ക് ആ പാസ്വേഡ് കൊടുക്കരുത്. അപ്പോൾ ജീവിതം, അപ്പോൾ ധാർമ്മികമായിട്ട് ജീവിതം നയിച്ച് മനഃശാന്തി ഉണ്ടാക്കുന്നവർക്ക് ഭഗവാൻ തീർച്ചയായിട്ടും അനുഗ്രഹം നൽകുന്നുള്ള കാര്യത്തിൽ ഒരുറപ്പുമില്ല. ആരും എന്താണ് സംശയവുമില്ല. ഉറപ്പിച്ചോളൂ, മാങ്ങയായിട്ട് ഉറപ്പാത് അല്ല, മറിച്ചാണ് സന്തോഷം തേടി പോകുന്നതെങ്കിൽ ധർമ്മവും ഇതൊന്നും എനിക്ക് ബാധകമല്ല. ഞാൻ മതിയാവോളം സ്വത്തുണ്ടാക്കും. മതിയാവോളം സ്വത്തുണ്ടാക്കാൻ ഒരാൾക്കും ഈ ലോകത്തിൽ ഇതേവരെ പറ്റിയിട്ടില്ല. കാരണം മതിയാവില്ല. അപ്പോൾ കുറേ സ്വത്തുണ്ടാക്കുമെന്ന് പറയാൻ നല്ലത്, മതിയാവോളം എന്നൊന്നും പറയണ്ട. അപ്പോൾ അങ്ങനെ കുറേ സ്വത്തുണ്ടാക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കുറേ ആഗ്രഹങ്ങൾ എനിക്കുണ്ട്. ആയിക്കോളൂ, ആരാ വേണ്ട പറഞ്ഞു കാര്യോ? ആ രാക്ഷസീയ മൃഗീയമായിട്ടുള്ള വാസനകൾ ഒരിക്കൽ ചെന്ന് തലകുത്തി വീണ കാണാം, അപ്പോഴേ പഠിക്കുള്ളൂ. പറഞ്ഞാൽ കേൾക്കാത്തവൻ കണ്ടുപഠിക്കുന്നത് ചെയ്യും അല്ലേ? അപ്പോൾ അതാ പറഞ്ഞത്, ധാർമ്മികമായിട്ടുള്ള വഴിയിലൂടെ നമ്മൾ നടന്നാൽ ആ ധാർമ്മികമായിട്ടുള്ള വഴി നമ്മളെ രക്ഷിക്കും. ഇതാണ് ഈ ആശയമാണ് നമ്മൾ എലിമെൻ്ററി സ്കൂളിൽ കുട്ടികളെ പഠിപ്പിച്ച് അവർക്കൊരു ബൂസ്റ്റർ, ഒരു എന്താ പറയുക, വാക്സിൻ ഡോസ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ എന്താ പറയുക ഇമ്മ്യൂണൈസേഷൻ കൊടുക്കേണ്ടത്. ഇപ്പം നമ്മൾ കൊടുക്കാറില്ലേ BCG അതൊക്കെ പറഞ്ഞിട്ട് ഓരോ അസുഖങ്ങൾക്ക്, പോളിയോ കുത്തിവെപ്പൊക്കെ നടത്തുന്നില്ലേ നമ്മൾ? എന്തിനാ ചെറുപ്പത്തിൽ നടത്തുന്നത്? പിന്നെ ആ അസുഖം വരില്ല ആ കുട്ടിക്ക്. പണ്ട് TBക്ക് ഒരു കുത്തിവെപ്പ് ഉണ്ടായിരുന്നു, ഇപ്പോൾ പോളിയോനുണ്ട്. അങ്ങനെ പല ഇതിനും ഇപ്പോൾ കുത്തിവെപ്പുണ്ട്. ഇപ്പോൾ ഇതാ കോവിഡിന് വാക്സിൻ കണ്ടുപിടിച്ചിരിക്കണം, കണ്ടുപിടിക്കാൻ പോകണു, കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ഓരോ വാക്സിൻ ചെറുപ്പത്തിലേ നമ്മൾ കുട്ടികളുടെയൊക്കെ കുത്തിവെക്കില്ലേ, അത് വരാണ്ടിരിക്കാൻ, ഇത് വരാണ്ടിരിക്കാൻ. അങ്ങനെയുള്ളൊരു ഒരു മാനസികമായിട്ടുള്ളൊരു വാക്സിൻ കുട്ടികളുടെ ഹൃദയത്തിൽ നമ്മൾ കുത്തിവെക്കുന്നുണ്ടോ? കയ്യിലും കാലിലൊക്കെ അല്ലേ കുത്തിവെക്കുന്നുള്ളൂ. ഈ ധാർമ്മികമായിട്ടുള്ളൊരു വാക്സിൻ, ധർമ്മ എന്നുള്ളൊരു കോൺസെപ്റ്റ് കുട്ടികളുടെ മനസ്സിൽ നമ്മൾ കുത്തിവെക്കുന്നുണ്ടോ? നമ്മളെല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും, വി ബിൽഡ് എ ഫ്യൂച്ചർ ഫോർ ദ ചിൽഡ്രൻ. നമ്മൾ കുട്ടികൾക്ക് വേണ്ടി ഭാവിയാണ് പഠിത്തുണ്ടാക്കണം അല്ലേ? ആലോചിച്ച് നോക്കൂ അല്ലേ? എല്ലാവരും ഞാനടക്കം, കുട്ടികൾക്ക് സുരക്ഷിതമായിട്ടുള്ളൊരു ഭാവി, കുറച്ച് ബാങ്ക് ബാലൻസ്, എവിടെയെങ്കിലും ഒരു ഗ്യാരണ്ടീഡ് ഉദ്യോഗം, നല്ലൊരു വരൻ, ഭാവി സുരക്ഷിതമാക്കാനാണ് നമ്മൾ നോക്കുന്നത് അല്ലേ? എത്ര പേര് വിജയിക്കേണ്ടതില്, എത്ര പേരുടെ ഭാവി കുട്ടികളുടെ സുരക്ഷിതമാവുന്നുണ്ട് നിങ്ങൾ ചെയ്തു കൊടുത്ത കാരണം. അപ്പോൾ നമുക്ക് ചെറിയൊരു നോട്ടപ്പശക അവിടെയുണ്ട്, അതല്ല നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെയല്ല കുട്ടികളെ വളർത്തേണ്ടത്.
ഭാവി സുരക്ഷിതമാക്കി കുട്ടികളെ വളർത്തുകയല്ല വേണ്ടത്, കുട്ടികളെ സുരക്ഷിതമാക്കി ഭാവിയെ അഭിമുഖീകരിക്കാനുള്ള കഴിവാണ് അവർക്ക് കൊടുക്കേണ്ടത്. നമ്മൾ കുട്ടികളെയാണ് ബിൽഡ് ചെയ്യേണ്ടത്, ഭാവിയല്ല ബിൽഡ് ചെയ്യേണ്ടത്. നമ്മൾ തിരിച്ചാണ് ചെയ്യുന്നത്, കുട്ടികളെ ബിൽഡ് ചെയ്യുന്നില്ല നമ്മൾ. കുട്ടികളുടെ മനസ്സിനെ നമുക്ക് വികസനം കൊടുക്കുന്നില്ല, കുട്ടികളുടെ മനസ്സിന് നമ്മൾ പരിവർത്തനം കൊടുക്കുന്നില്ല, മോറലായിട്ടുള്ള ഒരു എക്സസൈസും കുട്ടികൾക്ക് കൊടുക്കുന്നില്ല. ഈ റാഗി പറക്കുന്ന ചെമ്പരന്തി എന്നുള്ള പാട്ടൊഴികെ ഏക്ക് കമറേമേ ബന്ധേ എന്നുള്ള പാട്ടൊക്കെ ഒഴികെ വേറെ മൂല്യനിർണയങ്ങളുള്ള, മൂല്യം നിർണയിക്കുന്ന എന്താ പറയുക, എഡ്യൂക്കേഷൻ, വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നില്ല. അത് ഇന്നത്തെ ഗവൺമെൻറ്റിൻ്റെ എന്താ പറയുക രീതി സിസ്റ്റം അനുസരിച്ച് കൊടുക്കുന്നില്ല സമ്മതിച്ചു. പക്ഷേ വീട്ടിൽ അച്ഛനമ്മമാർക്ക് കൊടുത്തൂല, നമ്മുടെ കുട്ടികളല്ലേ, സർക്കാരിൻ്റെ കുട്ടികളല്ലോ ഇവർ, നമുക്ക് കൊടുത്തൂടെ? സർക്കാരിന് കുട്ടികളില്ല, സർക്കാരിന് വോട്ടേഴ്സേ ഉള്ളൂ, അവർക്ക് കുട്ടികളില്ല. നമുക്കാണ് കുട്ടികൾ, കുട്ടികൾ നമ്മുടെയാണ്. അപ്പോൾ നമ്മളല്ലേ കുട്ടികളെ ശരിക്കും വളർത്തേണ്ടത്? കുട്ടികളുടെ ഭാവിയാണോ നമ്മൾ വളർത്തേണ്ടത്? കുട്ടികളെ വളർത്തിയിട്ട് ഭാവി അഭിമുഖീകരിക്കാനോ പറയേണ്ടത്? ആലോചിച്ച് നോക്കൂ, നമുക്ക് എവിടേക്കോ താളപ്പഴകളില്ലേ ജീവിതത്തിൽ. പണ്ടത്തെ വിദ്യാഭ്യാസം അങ്ങനെയായിരുന്നില്ല. പണ്ട് പാഠപുസ്തകങ്ങളിലും കുട്ടികളും വീട്ടിൽ ചെന്നാലും സന്ധ്യയ്ക്കും ഒക്കെ ചെറു ചെറിയ 4 വയസ്സ്, 5 വയസ്സ്, 6 വയസ്സ്, 7 വയസ്സുള്ള കുട്ടികൾക്ക് പോലും അവർക്ക് പാടിക്കൊടുക്കുന്ന പാട്ടുകളും അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന കഥകളും എല്ലാറ്റിലും മൂല്യമടങ്ങിയതായിരുന്നു. കുട്ടികൾക്ക് സാധാരണ പറഞ്ഞു കൊടുക്കുന്ന ഒരു പഞ്ചതന്ത്ര കഥയുണ്ട്, കേട്ടിട്ടില്ലേ? മൃഗങ്ങളെ വെച്ചിട്ടുള്ളൊരു കളി, ഒരു കഥ വിഷ്ണു ശർമ്മൻ്റെ. അതിൽ 4 വരികളുണ്ട്. ധർമ്മത്തെ ദ്വേഷിച്ചെങ്കിൽ ധർമ്മവും ദ്വേഷിച്ചിടും, ധർമ്മത്തെ രക്ഷിച്ചെങ്കിൽ ധർമ്മവും രക്ഷിച്ചിടും, ധർമ്മത്തെ വഴിപോലെ സേവിക്കുന്നവർകളെ ധർമ്മമെന്നുള്ള ദൈവം പാലനം ചെയ്യും ദൃഢം. നോക്കൂ കിളിപ്പാട്ട് എത്ര ഭംഗിയുണ്ട്, ഭാഷ എത്ര ഉദാത്തമായിട്ടുള്ള ആശയമാണ് നമ്മളുടെ കുട്ടികളുടെ മനസ്സിൽ നമ്മൾ പോളിയോ ഇഞ്ചക്ഷൻ ചെയ്ത പോലെ വെക്കുന്നത്. ധർമ്മത്തെ ദ്വേഷിച്ചെങ്കിൽ ധർമ്മവും ദ്വേഷിച്ചിടും, ധർമ്മോ രക്ഷതി രക്ഷിത, ധർമ്മത്തെ രക്ഷിച്ചെങ്കിൽ ധർമ്മവും രക്ഷിച്ചിടും, ധർമ്മത്തെ വഴിപോലെ സേവിക്കുന്നവർകളെ, ധർമ്മത്തെ രക്ഷിക്കുന്നവരെ ധർമ്മമെന്നുള്ള ദൈവം പാലനം ചെയ്യും ദൃഢം. ദൃഢം ഉറപ്പാണ്. അവർക്ക് നമ്മളോട് നുണ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ കൂട്ടരെ? ഈ വിശ്വശർമ്മനൊക്കെ നമ്മളോട് നുണ പറഞ്ഞിട്ട് എന്താ കാര്യം? 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചിട്ടുള്ള പഞ്ചതന്ത്ര അത്. ഇത് നമ്മളെ കുട്ടികളെ ഒരു 1000 കൊല്ലം കഴിഞ്ഞിട്ട് വായിക്കുന്ന കുട്ടികളെയൊക്കെ ഞാൻ മിസ്ലീഡ് ചെയ്യാനാണ് പോണത്, അവരെയൊക്കെ ഞാൻ വഴി തെറ്റിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് നുണ പറഞ്ഞിട്ട് എഴുതേണ്ട വല്ല കാര്യമുണ്ടോ? അവർക്ക് വേറെ എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യാണ്ടായിരുന്നു, അങ്ങനെ ചെയ്യുമോ? ഒരു കാലത്ത് ചെയ്യില്ല. അപ്പോൾ ധർമ്മം എന്ന് പറയുന്നത് വളരെ 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 പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ ധർമ്മത്തെ നമ്മൾ രക്ഷിച്ചാൽ ധർമ്മം നമ്മളെ രക്ഷിക്കും. അതുകൊണ്ട് ആവുന്നതും ധർമ്മത്തിനോട് കളിക്കാണ്ടിരിക്കാൻ നോക്കുക, ധർമ്മത്തിന് അനുസൃതമായിട്ടുള്ള വഴികളിൽ നമ്മൾ പോവുക. അങ്ങനെ പറഞ്ഞപ്പോൾ ഏതാ ധർമ്മം ഏതാ അധർമ്മം എന്നൊക്കെ അറിയാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഒരു ബുദ്ധിമുട്ടും ഇല്ല, നമുക്കറിയേ ഇല്ല, നമ്മളത് അറിഞ്ഞൊന്നും നടിക്കണില്ല, അതാണ് പ്രശ്നം. നമുക്കറിയുന്നില്ല ഏതാ ധർമ്മം എന്ന്, നമുക്ക് ആ വഴി പോകാൻ ഒരു വ്യത്യാസം, ഒരു കാലിങ്ങനെ ഇടയ്ക്ക് ഇടറും, അതാണ് അസുഖം. അല്ലാണ്ട് ധർമ്മം എന്താണെന്ന് അറിയാനുള്ള ബുദ്ധിമുട്ടല്ല. ധർമ്മം എന്താണെന്ന് നമുക്ക് നല്ലോണം അറിയാം, അധർമ്മം എന്താണെന്ന് നമുക്കറിയാം. പക്ഷേ ആ ധർമ്മം സ്വീകരിക്കാനുള്ളൊരു വിഷമാണ്, അത് ഡെവലപ്പ് ചെയ്യൂ, അത് നന്നാക്കി എടുക്കൂ. അപ്പോൾ ധർമ്മം പ്രസാദിച്ചാൽ മാത്രമേ കുടുംബം നേരിയാവുള്ളൂ. കർക്കിടമാസമാണ്, ഞാൻ ധർമ്മം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, കർക്കിടമാസമാണ്. ധർമ്മദൈവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ പൂജകൾ കഴിക്കുക, വെളിപാടുകൾ കഴിക്കുക, ദേവന്മാരെ നമ്മൾ വേണ്ട പോലെ പൂജിക്കുക, എന്നല്ലേ പറ്റുള്ളൂ? സഹയജ്ഞ പ്രജാ സൃഷ്ട പുരോവാച പ്രജാവതി അനേന പ്രസവിഷിദ്ധ സർവതോദിഷ്ട കാമദുഃഖ്. നിങ്ങൾ അവർക്ക് പൂജ വഴി, ദാനം വഴി, യജ്ഞം വഴി ഹവിസ് കൊടുക്കുക, അവർ നിങ്ങളെ സംരക്ഷിക്കും. അതുകൊണ്ടാണ് പറയുക, ധർമ്മദൈവം പ്രസാദിച്ചേ തറവാട് കുളിർത്തിടൂ. അപ്പോൾ നമ്മുടെ തറവാടിന് ഐശ്വര്യം, സമ്പൽ സമൃദ്ധി, എല്ലാ ഗുണങ്ങളും നമുക്ക് നന്മ നേരണമെങ്കിൽ എന്തു വേണം? ആ കുടുംബത്തിൻ്റെ ധർമ്മദൈവം പ്രസാദിക്കണം. അപ്പോൾ ഓരോരുത്തരും കർക്കിടമാസമാണ്,
അവരവരെ ധർമ്മദേവ എവിടെച്ചാൽ പോയി ഒരു തിരി കത്തിക്കുക, വേറെ ഒന്നും ചെയ്യണ്ട. പറ്റുമെങ്കിൽ ഇപ്പോൾ പറ്റില്ല, ഇപ്പോൾ കോവിഡ് കാരണം ഒന്നും അനങ്ങാൻ പറ്റില്ല, ഒന്നും വേണ്ട. ഒന്ന് മനസ്സിൽ സങ്കല്പിച്ച് വീട്ടിലെ പൂജാമുറി വളക്ക് കത്തിക്കുമ്പോൾ ഒരു ദിവസം തിരി ഒന്ന് കത്തിച്ചു വെച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട. അവരെ ഓർക്ക്, അവരെ സ്മരിക്കുക വേണ്ട, അവർക്ക് വേറെ ഒന്നും വേണ്ട, നിങ്ങളുടെ ഒന്നും വേണ്ട അവർക്ക്, നിങ്ങളുടെ സ്മരണ മാത്രമേ വേണ്ടൂ. യസ്യ സ്മരണ മാത്രേണ, ഒറ്റ സ്മരണ മാത്രം മതി. ഒരു ദിവസേന ഒരു പ്രാവശ്യം ധർമ്മദേവത്തിന് ഒന്ന് മനസ്സിൽ വിചാരിച്ചൂടെ, ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ ധർമ്മം നിലനിർത്തും നമ്മളെ, പ്രൊവൈഡഡ് നമ്മൾ ധർമ്മത്തിനെ നിലനിർത്തുക. അപ്പോൾ വൃഷ എന്നാൽ ധർമ്മമാണ് അർത്ഥം. അതുകൊണ്ട് വൃഷ കബി എന്നുള്ള വാക്ക്, കബി എന്നുള്ള വാക്ക് നമുക്ക് നാളെ എടുക്കാം, ഒന്ന് എടുത്താൽ തീരില്ല, 37 മിനിറ്റ് ഓൾറെഡി. ഇനിയിപ്പോൾ ആൾക്കാർ വരാൻ വരും, ഞാൻ കൂടുതൽ നേരം പറഞ്ഞു. അപ്പോൾ ധർമ്മം എന്നുള്ള വാക്ക് വൃഷ എന്നുള്ള വാക്കിൻ്റെ അർത്ഥമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും നമ്മൾ ധർമ്മത്തിനെ കുറിച്ച് പറയുന്നത്. അത് ധാർമ്മികമായി നടക്കുന്നവരെ രക്ഷിക്കുന്നവൻ, അതിൽ നിന്ന് ച്യുതമില്ലാത്തവൻ അച്യുതൻ. ആ ച്യുതം എന്നുള്ള വാക്ക് കഴിഞ്ഞിട്ടാണ് വൃഷാകവിയിലേക്ക് വന്നത്. അപ്പോൾ വൃഷാകവി രണ്ട് വാക്കാണ്, ഒന്ന് വൃഷ ഒന്ന് കവി. വൃഷം എന്ന് വെച്ചാൽ ധർമ്മമാണ്. ഇനി കവി എന്നുള്ളതിൻ്റെ നമുക്ക് എന്താണ് വ്യാപ്തി എന്ന് നമുക്ക് നാളെ നോക്കാം. അത് രണ്ടും കൂടി കൂട്ടിച്ചേർന്നതാവുക കാരണമാണ് വൃഷാകവി എന്നുള്ള പേര് വരാൻ കാരണം. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് ഇവിടെ തൽക്കാലം നിർത്താം. ഹരി ഓം. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതെ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതെ. ഹരി ഓം തത്സത്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനേ രക്ഷിക്കണേ.